ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി, ഇക്കണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു സമാധാനവും ഇല്ല. ആ രാജസേവകനെ കണ്ട, അയാൾ എന്ത് ദരിദ്രനാ, എങ്കിലും എത്ര സന്തോഷത്തോടെ കൂടിയാണ് അയാൾ നടക്കുന്നത്. അയാൾ എന്താണ് അതിൻ്റെ കാരണം? മന്ത്രി പറഞ്ഞു, രാജാവേ, താങ്കൾ 99 പരീക്ഷ നടത്തിയാൽ മതി, നിസ്സാരമായി ഉത്തരം കിട്ടും. രാജാവ്, അതെന്ത് 99 പരീക്ഷ? 99 വെള്ളി നാണയങ്ങൾ ഒരു കിഴിയിലാക്കി ഈ 100 നാണയങ്ങൾ നിനക്കുള്ളതാണെന്ന് എഴുതി അയാളുടെ വീട്ടുപടിക്കൽ വയ്ക്കുക. അപ്പോൾ സമാധാനക്കേടിൻ്റെ കാര്യം മനസ്സിലാവും. രാജാവ് തൻ്റെ മന്ത്രി നിർദ്ദേശിച്ചതുപോലെ 99 നാണയങ്ങളടങ്ങുന്ന കിഴി സേവകൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുവയ്ക്കാൻ ഏർപ്പാടാക്കി. രാത്രിയിൽ പുറത്തിറങ്ങിയ സേവകൻ തൻ്റെ വീട്ടുപടിക്കലിരിക്കുന്ന പണക്കിഴി കണ്ടു. അത് പരിശോധിച്ച് രാജാവിൻ്റെ സമ്മാനമാണെന്നറിഞ്ഞപ്പോൾ അത്ഭുതമായി, ഒപ്പം സന്തോഷമായി. ആഹാ, 100 വെള്ളി നാണയങ്ങൾ! അയാൾ നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. എത്ര പ്രാവശ്യം എണ്ണിയിട്ടും 99 നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കിഴിയിൽ 100 നാണയങ്ങൾ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ബാക്കി ഉള്ള ഒരു നാണയം എവിടെ പോയി? അയാൾ ആകെ പരവശപ്പെട്ട് തെരച്ചിൽ തുടങ്ങി. വീടും പരിസരവും പറമ്പും ഒക്കെ അരിച്ചു പെറുക്കി. ഭാര്യയും മക്കളെയും അയൽക്കാരെയും ഒക്കെ ചോദ്യം ചെയ്തു. പക്ഷേ ആ ഒരു നാണയം മാത്രം കിട്ടിയില്ല. കാണാതായ ആ ഒരൊറ്റ നാണയത്തെക്കുറിച്ച് ഓർത്ത് അയാൾക്ക് അന്ന് ഉറക്കം വന്നില്ല. ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ ഉറങ്ങാത്ത ഒരു രാത്രി ഉണ്ടാവുന്നത്. അടുത്ത ദിവസം അയാൾ വളരെ സങ്കടപ്പെട്ടാണ് രാജകൊട്ടാരത്തിലെത്തിയത്. അയാളെ പ്രതീക്ഷിച്ചിരുന്ന രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? ഏറെ ക്ഷീണിതനും ദുഃഖിതനുമാണല്ലോ. പ്രഭോ, അങ്ങ് കനിഞ്ഞു തന്ന 100 നാണയങ്ങളിൽ ഒരെണ്ണം മാത്രം കാണാനില്ല. അതോർത്താണ് ഈ വിഷമം. രാജാവിന് കാര്യം പിടിയിട്ടി. തൻ്റെ രോഗം ഇത് തന്നെ. കിട്ടാത്ത ഒന്നിനെ ഓർത്താണ് ദുഃഖം. കയ്യിലുള്ള 99 സന്തോഷിക്കാനും അനുഗ്രഹങ്ങളിൽ ദൈവത്തിനോട് നന്ദി കാണിക്കാനും അതുകൊണ്ട് മറന്നു പോവുകയാണ്. കിട്ടിയതൊന്നും മതിയാവാണ്ട് സങ്കടപ്പെട്ട് കാലം കഴിക്കണോ? അതോ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കണോ? തീരുമാനം നമ്മുടേതാണ്, നമ്മുടെ മാത്രം. എത്ര കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെയും നല്ലൊരു ഷൂസ് ഇട്ടാൽ വളരെ എളുപ്പത്തിൽ നടക്കാൻ സാധിക്കും. എന്നാലോ, ധരിച്ച ഷൂസിനുള്ളിൽ ഒരു ചെറിയ കല്ല് കടന്നുകൂടിയാലോ? പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളല്ല നമ്മുടെ പരാജയ കാരണം, നമ്മുടെ ഉള്ളിലുള്ള കുറവുകളാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.